നമസ്കാരം. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഒരു എപ്പിസോഡിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ സുരേഷ് ക്ഷേത്രം. നമ്മൾ ഇരിക്കുന്നത് നമ്മളിന്ന് കൊട്ടാരക്കര തമ്പുരാന്റെ നാട് എന്നൊക്കെ കേൾക്കുമ്പോൾ കഥകളിയുടെ കേളികെട്ട് വരുന്ന ഒരു നാടാണ്. ഏതായാലും നമുക്ക് ഒരുപാട് കലാകാരന്മാർ ഉള്ള ഒരു നാടാണ് കൊട്ടാരക്കര. അതുപോലെ തന്നെ ഓയൂർ കൊച്ചുവെന്ന പിള്ളാശാൻ എന്ന് കേൾക്കാത്ത ആരുമില്ല. കഥകളിയിലെ രാജഹംസം, അദ്ദേഹത്തിന്റെ അനന്തരവനായ കലാമണ്ഡലം രാമചന്ദ്രൻ സ്ത്രീ വേഷങ്ങളിൽ കൂടി കേരളത്തിലെ കഥകളി പ്രേമികളുടെ മനം കവർന്ന രാമചന്ദ്രൻ മാഷിൻ്റെ ഓയൂർ കൊച്ചുവെന്ന പിള്ളാശാന്റെ അനന്തരവൻ എന്ന രീതിയിൽ ഏറെ പേരെടുത്ത ഒരാളാണ് കലാമണ്ഡലം രാമചന്ദ്രൻ. ഏതായാലും ഞങ്ങൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കഥകളിയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ കേരളീയ കലയാണ് കഥകളി. സൂചി വീണാൽ പോലും കേൾക്കാത്ത നിശബ്ദതയോടെ കഥകളി കണ്ടിരിക്കുന്ന വിദേശികളുടെ കാര്യം. നമ്മുടെ ക്ഷേത്രകലകളിൽ ഏറ്റവും മഹത്തായ കലയാണ് കഥകളി. പക്ഷേ നമ്മുടെ ഇന്ന് ക്ഷേത്രങ്ങളിൽ എത്ര പേർ കഥകളി കാണാൻ എത്തുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും കഥകളി ഒരിക്കലും മരിക്കില്ല. കാരണം നമ്മുടെ കേരളീയ അനുഷ്ഠാന കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഥകളി. അതുപോലെ സ്ത്രീ വേഷങ്ങളിൽ കൂടി പേരെടുത്ത പ്രിയപ്പെട്ട കലാമണ്ഡലം രാമചന്ദ്രനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കഥകളി ഒരുപാട് പേരുണ്ട്. കോയൂർ കൊച്ചുവെന്ന പിള്ളാശാൻ, കുറിച്ചി കുഞ്ഞൻപിള്ള, അങ്ങനെ പേരെടുത്ത അർക്കന്നൂർ പ്രഭ, നമ്മുടെ അടുത്ത സ്ഥലത്ത് ആൾക്കാരായിട്ട് പറഞ്ഞ് നമ്മുടെ ഇവരോടൊപ്പം എല്ലാം ചേട്ടൻ കഥകളി അവതരിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഏറ്റവും കൂടുതൽ കഥകളി ഇഷ്ടപ്പെട്ട വേഷമുണ്ട്, സ്ത്രീ വേഷം എന്ന രീതി വർഷത്തിനിപ്പുറം പുരുഷ വിഷയം കിട്ടിയിട്ടില്ല. എങ്കിൽ തന്നെയും ഇപ്പൊ രണ്ടു മൂന്ന് വർഷം കൊണ്ട് കുചേല എന്ന് പറയുന്ന വേഷം ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ഈ കുചേല വേഷം ഒരു കൊച്ചുവെന്ന പിള്ളാശാൻ കിട്ടിയിട്ടുണ്ടോ? ധാരാളം, ഒരുപാട് വേദികളിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഹംസ വേഷം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം കുചേലനായിട്ട് ഒരുപാട് വേഷം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ഏറ്റവും പുതിയ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വേഷം കംസവധത്തിലെ അക്രൂര, കർണശബ്ദത്തിലെ കർണൻ, പിന്നെ ശ്രീകൃഷ്ണന്മാരെല്ലാം ശ്രീരാമൻ, ഇതൊക്കെയാണ്. കുചേലൻ കിട്ടും, നല്ല കുചേലനാണ്. അമ്മാവന്റെ കൂടെയാണ് ആദ്യം അരങ്ങേറ്റം എന്ന് പറയുന്നത്. അമ്മാവന്റെ കൂടെ ആണല്ലോ ആദ്യമായിട്ട് വേദിയിൽ എത്തുന്നത്, വീട്ടിൽ സ്റ്റേജ് കെട്ടി വരുന്നത്. അതിനുശേഷമല്ലേ കലാമണ്ഡലത്തിലേക്ക് പഠിക്കാൻ പോകുന്നത്? അതെ അതെ, അമ്മാവനാണ് അരങ്ങേറ്റം ആദ്യം പിന്നെ പഠിപ്പ്, കഥകളിയുടെ അരിശ്രീ തുടങ്ങിയതും അരങ്ങേറ്റം തെക്കം ചിട്ട പഠിച്ച് ഇവിടെ അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം 1965 അമ്മാവന്റെ ശ്രമഫലമായിട്ടാണ് കലാമണ്ഡലത്തിലെത്തുന്നത്. അയക്കുന്നത് അമ്മ എന്നെയും കലാമണ്ഡലം ജതീശനെ ഒന്നിച്ച് കലാമണ്ഡലത്തിൽ അയച്ചു. അവിടെ 6 വർഷം പഠിച്ചു, പൂർത്തിയാക്കിയതിനു ശേഷം നാട്ടിൽ വന്നു. അന്ന് കലാമണ്ഡലം ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശസ്തരായ കഥകളി ആശാന്മാർ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒന്നായിരുന്നു കലാമണ്ഡലം. ആരൊക്കെയാണ് അന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? കലാമണ്ഡലം, വാഴയങ്കട കുഞ്ചുനായർ, വേഷത്തിന് വാഴയങ്കട കുഞ്ചുനായർ, കലാമണ്ഡലം രാമൻകുട്ടി നായർ, കലാമണ്ഡലം പത്മനാഭൻ നായർ, കലാമണ്ഡലം ഗോപി, പാട്ടിന് കലാമണ്ഡലം നമ്പീശാശാൻ, പിന്നെ തിങ്ങാരാശാൻ, പിന്നെ മദ്ദളത്തിന് ചെണ്ടയ്ക്ക് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പുതുളാശാൻ, പിന്നെ അച്ചുണ്ട് പുതുളാശാൻ, ചന്ദ്രമഞ്ഞാടി ആശാൻ, മദ്ദളത്തിന് കലാമണ്ഡലം അപ്പുക്കുട്ടി പുതുളാശാൻ, നമ്പീശാശാൻ, ഇവരൊക്കെ ഉണ്ടായി. കലാമണ്ഡലത്തിൽ 3 വർഷം കഴിഞ്ഞ് അരങ്ങേറ്റം, 6 വർഷം പഠനം പൂർത്തിയാക്കണം. 6 വർഷം കഴിയണം. 5000 വേദികൾ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം നിഴൽക്കുത്തിലെ മലയത്തി, നിഴൽക്കുത്തിലെ മലയത്തിയാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ച ആളുകൾ ഇഷ്ടപ്പെട്ട വേഷം. 1500 പരം വേദികൾ ചുവന്നോർപ്പാശാന്റെ കൂടെ ഏറ്റവും കൂടുതൽ വേദികൾ. നല്ല നല്ല വേഷങ്ങൾ അമ്മാവന്റെ കൂടെയും ചെന്നിത്തല ചെലപ്പം പിള്ളേശാന്റെ കൂടെ കെട്ടി, അത്യവസാന വേഷങ്ങളൊക്കെ കെട്ടി. അത് കഴിഞ്ഞിട്ട് പ്രഗത്ഭരായ മന്മറഞ്ഞ ആൾക്കാരുടെ കൂടെ, പിന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കൂടെ, ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ കൂടെയും കിട്ടുന്നുണ്ട്. അല്ലെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഏത് കഥകളായിരിക്കും നമ്മൾ വേഷിച്ചിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ പ്രധാനമായും ചില കഥകൾ ഒരുപാട് നാലാം 4 ദിവസം ഉണ്ട്. പിന്നെ ദുര്യോധനവധം, കർണശബ്ദം, ദേവ്യാനുചരിതം, പിന്നെ ലവണാസുരവധം, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ കഥകളിയുടെ ഒരു കുറച്ച് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ, ഇപ്പം ഒരു പുതിയ തലമുറയ്ക്കൊന്നും
കഥകളി അത്ര വശമില്ല, പക്ഷെ പഴയ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് നല്ല വശമുള്ള ഒരു കലയാണ് കഥകളി. അപ്പൊ അവർ ഈ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കഥകളിക്കാരോട് നല്ലൊരു സമയം ക്ഷേത്രകഥ എന്ന രീതിയിൽ ഒരു വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ നമുക്ക് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നല്ലൊരു സമീപനമാണ്, നല്ല സമീപനം അവരുടെ. അന്ന് ഈ കഥകളി കാണാൻ കൂടുതലും ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും. അപൂർവമായിട്ട് എൻ്റെ താഴോട്ട് പ്രായമുള്ളവർ വരാറുണ്ട്. അവർ നല്ലതുപോലെ കഥകളിയെ വിശകലനം ചെയ്ത് വിലയിരുത്താൻ അറിയാവുന്ന ആൾക്കാരായിരുന്നു. വന്നിരുന്നാൽ അന്ന് നേരം വെളുക്കുന്നവരെയാണ്, രാത്രി 9 മണിക്ക് തുടങ്ങിയാൽ നേരം വെളുക്കുന്നവരെയാണ് കഥകളി. ഇന്നതല്ല, ഇന്ന് വൈകിട്ട് 7 മണിക്ക് തുടങ്ങിയാൽ 10-10:30 ആകുമ്പോഴത്തേ സൃഷ്ടമാണ്. അങ്ങനെയാണ്, പുറത്തൊഴിയാൻ ആരെയും കൊണ്ടും പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുണ്ട്. ഇപ്പം ചെറുപ്പക്കാർ ഒരുപാട് ആൾക്കാർ കഥകളി കാണാൻ വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട്. പഴയതിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചെറുപ്പക്കാരും വരുന്നുണ്ട് ഇതിലോട്ട് കഥകളി കാണാനും കഥകളി പഠിക്കാനും വരുന്നുണ്ട്. നമ്മളീ ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഫ്രാങ്കോ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വിദേശികളുടെ കഥകളിയോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? അവര് കണ്ണിൻ്റെ ഉമ പോലും വെട്ടാതിരുന്നാണ് ഇത് കഥകളി വീക്ഷിക്കുന്നത്. നല്ലതോണം ആസ്വദിക്കും, നല്ലതുപോലെ ആസ്വദിക്കും. പക്ഷെ അവർ നമ്മൾ പറയുന്ന അവരിങ്ങോട്ട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, കാരണം അവർ ഇംഗ്ലീഷാന്നല്ല, നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അത്ര ഇതാണ് അവർ, നല്ല അവർക്ക് വിലയിരുത്താൻ അറിയാം. വയസ്സായൊരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു, അവള് എത്രയോ വർഷം ഇവിടെ സീസൺ ആകുമ്പോൾ അവർ ഇവിടെ വരും കഥകളി കാണും. കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഉള്ള അമ്പലങ്ങളിൽ മൊത്തം വന്ന് കഥകളി കണ്ടിട്ട് അവരെ മലയാളികളെക്കായി ആ കഥകളി ആ ഓരോ വേഷവും വിലയിരുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. റിസർച്ച് ചെയ്ത് അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്, കഥകളിയെ പറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്. അവർക്ക് നല്ലതും ചീത്തയും ഉടനെ അണിയറെ വന്ന് പറയും. കഥകളി തീർന്ന ഉടനെ തന്നെ അണിയറെ വന്ന് പറയുകയും ചെയ്യും. ആദ്യം വരുമ്പം അണിയറെ വന്നിട്ട് കഥ എന്താ വേഷം എന്താ എന്നൊക്കെ എല്ലാവരും മനസ്സിലായി ചെന്ന് ഫ്രണ്ടിൽ അങ്ങിരുന്നാൽ കഥകൾ തീർന്ന ഉടനെ അണിയറെ വന്നിട്ട് നല്ലത് നല്ലത് തന്നെ പറഞ്ഞു ചീത്ത ചീത്തയാണ്. നമ്മള് കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ തന്നെ അവിടെ കലാമണ്ഡലത്തിന്റെ ഏറ്റവും കൂടുതൽ വിദേശികൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമല്ല, അപ്പൊ അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുമായിരുന്നു. ഞങ്ങൾ പഠിക്കുമ്പം കുറച്ച് വിദേശികളെ കഥകളി സ്ത്രീകളും പുരുഷന്മാരും കഥകളി പഠിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പം ഒരുപാട് പേര് വരുന്നുണ്ട് കലാമണ്ഡലത്തില്, ഒരുപാട് പേരും വിദേശത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പ്രഗത്ഭരായ ഗുരുക്കന്മാരുമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അവരുടെയൊക്കെ കൂടെ വേഷം കെട്ടാൻ തന്നെ പേടിയായിരുന്നു, പേടിയാണ്. പക്ഷെ അവിടുത്തെ ഗുരുനാഥന്മാരുടെ കൂടെ വേഷം കെട്ടാൻ അന്നും പേടിയാ, ഇന്നും പേടിയാ. കാരണം ഗുരുനാഥ് പഠിപ്പിച്ച ആളാണ് മുമ്പ് ഇരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഒരു പേടിയോടുകൂടി തന്നെ രംഗത്ത് കയറും. അതെ, എല്ലാം അവര് നല്ലോണം വീക്ഷിക്കുമായിരുന്നു, വീക്ഷിക്കുകയും ചെയ്യും. അവര് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒന്ന് നോക്കിയാ മതി, ആ ഓട്ടത്തിൽ നമുക്ക് അറിയാം എന്തോ തെറ്റ് പറ്റിയെന്ന്. അതിനെ ചിലപ്പം അണിയറെ വന്നവര് പറയും ഇങ്ങനെ, അതായത് അങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. കഥകളിക്ക് ഒരു സംഭവമുണ്ട്, വേഷം അല്ലെങ്കിൽ മേക്കപ്പ് വെച്ച് കെട്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഏതാണ്ട് കഥകളി എത്ര സമയം, ഒരു 3 മണിക്കൂറൊക്കെ കാണുമല്ലോ ഒരു കഥകളി, ഒരു കഥയെന്ന് പറയുന്നത് മാക്സിമം എങ്ങനെയാണ് നമ്മുടെ ശാരീരികമായ അധ്വാന അസ്വസ്ഥതകളൊക്കെ എങ്ങനെയാണ് നമ്മൾ പരിഗണിക്കപ്പെടുന്നത്? കഥകളി പ്രാക്ടീസ് ആയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല, വലിയൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല. ചിലപ്പോ വല്ല കിട്ടുങ്ങാണ് എവിടെയെങ്കിലും ഇറുകി മുറുകിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നൂ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്. ചിലപ്പം ചില കെട്ടുകളങ്ങ് മുറുകി പോകും, ഇവരെ ചില ബുദ്ധിമുട്ട് വരും കാലിനായാലും. നമ്മുടെ സ്ത്രീകളിലെ കഥകളിക്കാരിയായ ചവറപ്പാർ കുട്ടിയമ്മയായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞാൻ അവസാനം മരിക്കുന്നതിന് നമുക്ക് കുറേ ഫോട്ടോസൊക്കെ സ്റ്റിൽസൊക്കെ എൻ്റെ കളക്ഷൻസ് ആയിട്ടുണ്ട്, ഞാൻ നല്ല നല്ല ബന്ധമായിരുന്നു. അപ്പൊ അങ്ങനെയായിരുന്നു പാർക്കുട്ടിയമ്മയായിട്ടുള്ള അവര്? അത് എൻ്റെ സീനിയറാണ്, സീനിയർ. ഞാൻ അവരുടെ രണ്ട് സ്ത്രീ വേഷങ്ങളുണ്ട്, ഏറ്റവും സീനിയറായ വേഷം അവരും രണ്ടാം തരം വേഷം ഞാനാ മരിക്കുന്നവരെയും കെട്ടിക്കൊണ്ടിരുന്നത്. ഞാനല്ലാതെ ഓവർടേക്ക് ചെയ്യാറില്ല, അതൊന്നുമില്ല. എൻ്റെ സീനിയർ ഒരാള് സ്ത്രീ വേഷം കെട്ടാനുണ്ടെങ്കിൽ അവരുടെ രണ്ടാം തരം വേഷം ഞാൻ ഇന്നും കെട്ടാറുണ്ട്. ആര് പറഞ്ഞാലും അത് ചെയ്യാറുമില്ല. ആ വേഷം കെട്ടണമെന്ന് പറഞ്ഞാൽ അവരുണ്ടെങ്കിൽ അവർ തന്നെ അത് കെട്ടണ്ടേ, അതിന് താഴെ ഞാൻ വേഷം കെട്ടാറുള്ളൂ.
പിന്നെ ഞാനും അവരായിട്ട് ദേവിയ പാർശ്വച്ചിയുടെ ഒരു കഥനും എൻ്റെ ഒരു ദേവിയാനിയായിട്ടുണ്ടായിട്ടുണ്ട്. ചേച്ചി തന്നെ പറഞ്ഞതാ എനിക്ക് രാമചന്ദ്രൻ്റെ ഒരു കസം കെട്ടണം മണ്ണൂർക്കാവി ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പാർശ്വച്ചിയുടെ കഥനും എൻ്റെ ദേവിയാനിയായിട്ടുണ്ടായി. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുള്ള അവിയൻ ചെയ്തു. പിന്നെ അവരുടെ പിന്നെ ദുര്യോധനത്തെ കൃഷ്ണനും എൻ്റെ പാഞ്ചാലിയും ആയിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇത് നായകനെ നായികയായിട്ടുള്ള വേഷം. നമ്മൾ ഈ കഥകളിയിൽ നമ്മളൊരു ഏതാണ്ട് 50 വർഷത്തോളമാവുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീവേഷമാണ് കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീവേഷം കെട്ടിയ നമുക്ക് ഈ സ്ത്രീവേഷം ചെയ്ത നമുക്കൊരു ശ്രൈണഭാവം നമ്മളിലേക്ക് വന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. സ്ത്രീ ആവേശമായിട്ടുള്ള ഒരു തോന്നൽ പലരും ഉണ്ടെന്ന് ഇങ്ങനെ പറയാനുണ്ട്. എനിക്കത് തോന്നാറില്ല. നമ്മളെങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളങ്ങ് എഴുകിപ്പോയി കാണുന്നവർക്ക് തോന്നുമായിരിക്കാം എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല. കലാമണ്ഡലം രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ സ്ത്രീ വേഷം എന്ന് എല്ലാവരും പെട്ടെന്ന് തന്നെ പറയുകയും ചെയ്യണം. സ്ത്രീ വേഷം ചെയ്യുന്ന ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് നമ്മുടെ വലിപ്പം അറിയത്തില്ലോ. വലിയ പേരൊന്നും ഇല്ല. സ്ത്രീ വേഷം കിട്ടുന്ന രാമചന്ദ്രൻ എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം സ്ത്രീവേഷമാണ്. എല്ലാവർക്കും അറിയാം. പിന്നെ ചില വേഷങ്ങള് രാമചന്ദ്രൻ തന്നെ കെട്ടണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നെൽക്കുത്തി മലയത്തി ലവണാസുര മണ്ണാത്തി ഇതൊക്കെ രാമചന്ദ്രൻ തന്നെ ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ വ്യത്യസ്തമായ ശൈലിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളായിട്ട് അതുകൊണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഈ കഥകളിയുടെ ഒരു സംഭവം പറഞ്ഞാൽ നമ്മുടെ കഥകളി ആസ്വാദനം ഒരുപാട് പേരിലും പല രീതിയിലായി. ഇപ്പൊ എല്ലാവർക്കും കഥ മൊത്തവും അറിയണമല്ലോ. ചിലര് പറയും കഥയറിയാതെ ആട്ടം കാണണം. പക്ഷേ ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഇപ്പം കഥകളി തുടങ്ങുന്നതിന് മുമ്പ് കഥ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. വിസ്തരിച്ച് വെച്ചാൽ കഥകളി കാണുന്ന കൂട്ട് തന്നെ ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാകത്തക്ക രീതിയിലാണ് കഥ പറഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് കഥകളി തുടങ്ങുന്നത്. ഇപ്പൊ കലാമണ്ഡലൻ രതീശൻ, അർക്കന്നൂർ പ്രഭ, തോന്നക്കൽ പീതാംബരൻ, മടകൂർ വാസുദേവൻ, അങ്ങനെയുള്ള എല്ലാവരുടെയും കൂടെ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ, അത് കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലെ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് പോയിട്ടുണ്ടല്ലോ. കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് നല്ലൊരു സംതൃപ്തി ഉണ്ടോ? കഥകളി നടൻ എന്ന് പറയുന്നതിൽ നമുക്ക് നല്ലൊരു സംതൃപ്തി ഉണ്ടോ? ഉണ്ടല്ലോ. എവിടെ ചെന്നാലും ശരി, നമ്മളെ കേരളത്തിൽ എവിടെ ചെന്നാലും ഒരു വ്യക്തിയെങ്കിലും നമ്മളെ തിരിച്ചറിയ, ഏത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷൻ ചെന്നാലും ആരെങ്കിലും ഒരാൾ നമ്മളെ തിരിച്ചറിയുന്ന ഒരാൾ കാണും. അതൊക്കെ കാണുമ്പം മനസ്സിന് വലിയ സന്തോഷം. കഥകളി ആർട്ടിസ്റ്റുകളെ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം അവർ അത്രയും നല്ല ട്രെയിനഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. നല്ല കഴിവുള്ളവർക്ക് കഥകളി ചെയ്യാൻ പറ്റും. എല്ലാ കലകൾക്കും കഴിവ് വേണം. കഥകളി എന്ന് പറയുമ്പോൾ പ്രത്യേകമായ ഒരു ചിട്ടയാണ്, ഒരുപാട് നാളത്തെ ചിട്ട. അതെ, ഒരുപാട് നാളുകളുടെ പരിശ്രമത്തിന്റെ ഫല ഒരു നടന്റെ രൂപീകരണം വരുന്നത്. പെട്ടെന്ന് കേറി കഥകളി പഠിച്ചിട്ട് അരങ്ങത്ത് കയറി കസറാമെന്ന് വിചാരിച്ചാൽ പറ്റുന്നതല്ല. ശാരീരികമായും മാനസികമായും എല്ലാം ഒരു തയ്യാറെടുപ്പ് വേണം. എല്ലാം ഒരു ഉണ്ടെങ്കിലേ ഒരു കഥകളി നടന. അത് മാത്രമല്ല, സഹനശക്തി നല്ലോണം ഉണ്ടായിരിക്കണം. ഈ കഥകളി ആദ്യകാലത്ത് പഠിക്കുമ്പോൾ, കുട്ടിക്കാലത്ത് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രായം പഠിക്കുമ്പോൾ ഈ ശരീരം വഴക്കത്തിന് വേണ്ടി ചവിട്ടിത്തിരുമൽ അങ്ങനെ വ്യായാമ മുറകൾ വല്ലതും അത് ഇവിടെ തങ്കാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് നല്ലെണ്ണ ശരീരത്തിൽ നല്ലോണം പുരട്ടിയിട്ട് ഒരു അഭ്യാസങ്ങൾ കാണിക്കണം. ഈ അതിന് മെയ്പ്പുറപ്പാടെന്ന് പറയും. ഈ വഴക്കത്തിന് വേണ്ടി പോലും പിന്നെ ചവിട്ടിത്തിരുമ്പം. കലാമണ്ഡലത്തിൽ അത് 3 മാസം വേണം. കുഴിച്ചില് 90 ദിവസം. ഇവിടെ ഇങ്ങോട്ട് തെക്ക അങ്ങനെയല്ല, കൂടി വന്നാൽ 1 മാസം. കാരണം ചിട്ടയുണ്ടെങ്കിൽ തന്നെ അല്ല ഒന്ന് തന്നെ. ഒരച്ഛന് 5 മക്കളുണ്ടെങ്കിൽ 5 പേരും ഒരുപോലെ ഇരിക്കുന്നില്ല. ഫേസ് എല്ലാം ചെറിയ വ്യത്യാസങ്ങൾ അതേപോലെയുള്ള. നമ്മളെ ഈ 5 പേരുകളും ഒരുപോലെ അല്ലല്ലോ. 5 നിങ്ങളല്ലേ, അതുപോലെയുള്ള വ്യത്യാസമേ ഉള്ളൂ. അല്ലാതെ ഓരോരുത്തര് പറയുന്ന കൂട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് എടുത്ത് കാണിക്കത്ത പറയത്തക്ക വ്യത്യാസങ്ങളൊന്നും ഞാൻ അതിൽ കാണുന്നില്ല എന്നുള്ളതാണ്. അരങ്ങത്തൊരു പ്രത്യേകിച്ചൊരു എന്താ പറയുന്നത് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കഥകളിക്ക് കലാമണ്ഡലത്തിലെ ഈ ഭക്ഷണ ക്രമീ, അതായത് ഈ കഥകളിക്ക് ചിട്ടയുണ്ട്.
അത് കണക്ക് കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഗുരുകുല വിദ്യാഭ്യാസം പോലാണല്ലോ കലാമണ്ഡലം എന്ന് പറയുന്നത്. അവിടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു ചിട്ട ഉണ്ടായിരുന്നു. ചിട്ട ഞങ്ങള് പഠിക്കുമ്പോഴുള്ള ചിട്ട പറയാം, ഇപ്പോഴത്തെ പറയാൻ പറ്റത്തില്ല, കാരണം അറിഞ്ഞുകൂടാ. ഞങ്ങൾ പഠിക്കുമ്പോൾ രാവിലെ 7:30 കുളിച്ചിട്ട് എല്ലാവരും രാവിലെ കുളിക്കണം, വിറ്റിട്ട് വന്ന് 7:30 ബെല്ലടിക്കും. ബെല്ലടിക്ക് ബസ് ചെല്ലുമ്പം കഞ്ഞി, അന്ന് ഗോതമ്പ് കഞ്ഞിയായിരുന്നു, എന്തെങ്കിലും ആ ചമ്മന്തിയോ എന്തെങ്കിലും. അത് ഉച്ചയ്ക്ക് വിരികരണ്ടി ചോറ്, കരണ്ടി എന്ന് വെച്ചാൽ ഈ മൺപിഞ്ഞാണി ഉണ്ടല്ലോ, അതിന് ആ പാത്രത്തിന് ഒരു മുക്കാൽ പാത്രം വരും. പിന്നെ 4 ചപ്പാത്തിന്റെ, അതിന് സാമ്പാറും എന്തെങ്കിലും ഒരു കറി. വൈകിട്ട് ഒരു 2:30 ഒരു ചായ, പിന്നെ രാത്രി 8:30 ഇതേപോലെ 4 ചപ്പാത്തിയും ഒരു കരണ്ടി ചോറും. ഇപ്പം അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അന്ന് മത്സ്യവും മാംസവും ഉപയോഗിക്കാറുണ്ട്. കലാമണ്ഡലത്തില് ഇപ്പോഴുണ്ടോ എന്ന് അറിയത്തില്ല, നേരത്തെ ഇല്ലായിരുന്നു. കലാമണ്ഡലത്തില് എല്ലാം വളരെ ചിട്ടയായി ഹിന്ദു എന്നോ, ഞങ്ങൾ പഠിക്കാൻ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുണ്ട്, അവിടെ ആരും കണ്ടാ പറയത്തില്ല അത് മുസ്ലിമാ ഇത് ക്രിസ്ത്യാനിയ. എല്ലാവരും രാവിലെ കുളിച്ചിട്ട് അങ്ങനെ കഥകളി കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലമാണ് നമ്മുടെ ഓയൂര്. ഒരുപാട് പ്രശസ്തരായ വെങ്കാര മാഷ്, കൊച്ചുവന്ന പിള്ളാശൻ, സജേഷൻ ചേട്ടൻ, രാമേന്ദ്രനാണ്, പിന്നെ എസ് ആർ ബി കഥകളി കഥകളിയുടെ ഉത്ഭവം ഓയൂർ ഐന്ദിയറ കുടുംബത്തിൽ നിന്നാണ് കഥകളി വരുന്നത്. എസ് ആർ ബി കഥകളി യോഗത്തിന്റെ എല്ലാ പ്രൊമോഷനും അതിന്റെ എന്താ വസ്ത്രങ്ങളും കാര്യങ്ങളും കിട്ടും അല്ലേ? അവിടെ ആയിരുന്നു കിരീടവും. പിന്നെ നമ്മള് ഈ കളി നടന്നോണ്ടിരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഒരുപാട് ചിലപ്പോ ഈ വേഷങ്ങള്, ചിലപ്പോ നമുക്ക് കിരീടം ഒക്കെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കുള്ള ഒരു വൈഷമ്യത വളരെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. കുറേ നേരം ഒക്കെ ചെയ്യുമ്പോ കിരീടം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ കിരീടം, അമ്മക്ക് കിരീടമില്ല, ശ്രീവേഷന് കിരീടമില്ല. ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, അപൂർവമായിട്ടേ ഉണ്ടാവാറുണ്ട്. അതൊരു സത്യത്തിന്റെ പേരിലാണ് ഈ കിരീടം. ഈ കിരീടത്തിന് 2 കെട്ട് മാത്രമേ വരുന്നുള്ളൂ. സത്യത്തിന്റെ പേരിൽ തന്നെ ഈ കിരീടം നിൽക്കുന്നത്. ഹൈദരാലിയുടെ സംഗീതത്തിൽ കഥകളി എത്ര പേര് അവതരിപ്പിച്ചിട്ടുണ്ട് പറയാനൊക്കില്ല. ഒരുപാട് പേര് അതുകൊണ്ട് ഒരുപാട് പേര് കൊച്ചുമുന്ന കഥകളിയിലെ രാജകംസം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ സ്ത്രീ വേഷത്തിൽ കംസമൊന്നും ഇല്ലെങ്കിൽ തന്നെ സ്ത്രീ വേഷത്തിൽ രാമേന്ദ്രൻ എന്ന ഏറ്റവും ഒരു വലിയ പേരുള്ള ആളാണ്. നമ്മളെ ഈ പറയുമ്പോഴും നമുക്ക് അറിയാം, പക്ഷേ രാമേന്ദ്രനത് അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ആ കഥകളിയുടെ ഒരു ഇനിയും ഒരുപാട്, ഇപ്പൊ 71 ആയി, ഇനി ഇഷ്ടം പോലെ വേദികളിൽ കളിക്കാം. കാരണം ശാരീരികമായ പ്രശ്നമൊന്നും ഇല്ലല്ലോ, കഥകളിയുടെ ഇതുകൊണ്ടായിരിക്കല്ലേ ശാരീരികമായ കൊറോണ വന്നതിന് ശേഷം അതുണ്ടാവും ചില അസ്വസ്ഥതകളുണ്ട്. കൊറോണയ്ക്ക് ശേഷം നമുക്കിപ്പോ ഒരുപാട് വേദികൾ കഥകളി അവതരിപ്പിച്ചായിരുന്നല്ലോ, പുതിയ ക്ഷേത്രങ്ങൾ ഒരുപാടില്ലെങ്കിൽ തന്നെ ഇപ്പൊ കഴിഞ്ഞല്ലോ തുടങ്ങിയത് കുറച്ചുണ്ടായിരുന്നു, ഇനിയിപ്പം വരാനിരിക്കുന്നു. അതെ, ഒരുപാട് എങ്ങനെയാന്നറിയത്തില്ല. അതുപോലെ സർക്കാരിന്റെ പെൻഷൻ ഉണ്ട്, ക്ഷേമനിധിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായി പെൻഷൻ കിട്ടുന്നുണ്ട്. ക്ഷേമനിധി പെൻഷൻ ഉണ്ട്, ക്ഷേമനിധി 4000 രൂപ പെൻഷൻ ഉണ്ട്. കഴിഞ്ഞ ജനുവരി തൊട്ട് 4000, അതുവരെ 3000 ആയിരുന്നു, കഴിഞ്ഞ ജനുവരി തൊട്ട് 4000. നമുക്ക് നവരസങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റൂലേ? അതൊക്കെ കാണിക്കാൻ പറ്റും. ശൃംഖാരം ഹാസ്യം കരുണം രൗദ്രം വീരം ഭയാനകം വീഭത്സം അത്ഭുതം ശാന്തം, ഇങ്ങനെ 9 രസങ്ങളാണ്. നമ്മള് ഇങ്ങനെ ഒരുപാട് കലാകാരന്മാരെ പരിചയപ്പെടുന്ന ഒരു പങ്ക്തിയുണ്ട് നമുക്ക്
വ്യത്യസ്ത വ്യക്തികൾ എന്ന് പറയുന്ന ഗ്രീൻ മുടി വിഷൻ ചാനലിൻ്റെ പരിപാടിയാണ്. ഇന്ന് നിങ്ങൾ കണ്ടത് കലാമണ്ഡലം രാമചന്ദ്രൻ എന്ന് പറയുന്ന അതുല്യ പ്രതിഭയാണ്. കാരണം കഥകളി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ ക്ഷേത്രകലകളിൽ ഒന്നാമത്തെ കല കഥകളി തന്നെയാണ്. ഇപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ്റെ നാട്ടിൽ, ഇത് കൊട്ടാരക്കര താലൂക്കിൽ തന്നെയാണ്, ഓയൂർ വെളുന്നല്ലൂർ പഞ്ചായത്തിലെ ഓർക്കോട് സൗവർണികയിലാണ് കലാമണ്ഡലം രാമചന്ദ്രൻ താമസിക്കുന്നത്. ഓയൂർ കൊച്ചുപോകുന്നപ്പുള്ള ആശാൻ്റെ അനന്തിരവനാണ്. അതുകൊണ്ട് ഇന്നും രാമചന്ദ്രനും വളരെ ആക്റ്റീവാണ് കഥകളിയിൽ. എപ്പോഴും ഏത് രസം വേണമെങ്കിലും കാണിക്കാനിപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നവരസങ്ങൾ എന്ന് പറയുന്നതാണ് കഥകളിയുടെ ഏറ്റവും പ്രധാന ഘടകം. ഒരു നടൻ എങ്ങനെയായിരിക്കണം, ഒരു ചലനം എങ്ങനെയായിരിക്കണം, ഒരു നടന വൈഭവത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകങ്ങൾ തന്നെയാണ് നവരസങ്ങൾ എന്ന് പറയുന്നത്. അത് കഥകളിക്കാർക്ക് നല്ലവണ്ണം ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അഭിനയത്തികവിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നവർ കഥകളി നടന്മാർ തന്നെയാണ്. ആശയം കൊണ്ടും ശാരീരികമായ വിന്യാസം കൊണ്ടുമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് പേരെ ഇനി പരിചയപ്പെടുത്താം. ഇപ്പോൾ രാമചന്ദ്രൻ നമുക്ക് വേണ്ടിയിട്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നതിന് ഏറ്റവും കൂടുതൽ നന്ദിയുണ്ട് എല്ലാവർക്കും.